അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ദിക്റും ഒക്കെ ചൊല്ലി കിടന്നുറങ്ങണം. സുബ്ഹാനല്ലാഹ് അഹ്മദുൽ കബീറു ദിഫായി റളിയല്ലാഹു അൻഹുവിനെ മുറുക്കെ പിടിച്ചോ, പാമ്പിനെയും ക്ഷുദ്രജീവികളെയും അങ്ങനെയുള്ളതിനൊക്കെ സ്വപ്നം കാണുന്നവർക്ക് നല്ല മരുന്ന് അഹ്മദുൽ കബീറു ദിഫായി തങ്ങളാണ്. ഏത് തങ്ങളടുത്ത് നിങ്ങൾ പോയാലും, ഏത് ഉസ്താദിന്റെ അടുത്ത് നിങ്ങൾ പോയാലും, അവരോടൊക്കെ നിങ്ങൾ ഉസ്താദേ ഞാനിങ്ങനെ സ്വപ്നം കാണാണ് പാമ്പിനെ എന്നൊക്കെ പറഞ്ഞ് അവരാദ്യം പറയാ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ പേരിൽ യാസീനോദാനാണ്. എല്ലാ ഉസ്താദുമാർ അങ്ങനെയാണ്. കാരണം അവർക്ക് അല്ലാഹു ആ വിഷയത്തിൽ വലിയ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും ഓരോരുത്തർ ഓരോന്നിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. നമ്മളെ നാട്ടിൽ ഒരു മഖാമുണ്ട്, പാറപ്പള്ളി മഖാം. ആ മഖാമില് നമ്മൾ ഈ മക്കളൊക്കെ ശരീരത്തില് ചെറിയ ഒരു കടുമ്പ് പോലെ ഒരു ഒരു ഉണ്ണി ഇങ്ങനെ മുഖത്തും ഒക്കെ ഇങ്ങനെ പൊന്തുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ വിഷയത്തില് നമ്മുടെ നാട്ടിലെ മക്കാമിലേക്ക് മല്ലിയും ഉപ്പുമൊക്കെ നേർച്ചയാക്കിയാൽ വളരെ പെട്ടെന്ന് മാറുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതാ ഔലിയാക്കന്മാരെ പേരില് അങ്ങനെ അങ്ങ് നേർച്ചയാക്കിയത് പെട്ടെന്ന് പോകും. ഇത്രയോ അനുഭവമാണ്. ഇപ്പൊ അടുത്തും ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ മക്കളെ മുഖത്ത് കാണിച്ചെന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യണം, അവര് മല്ലിയും അതുപോലെ ഉപ്പുമൊക്കെ നേർച്ചയാക്കി അൽഹംദുലില്ലാ അവരുടെ മുഖത്തുള്ള ആ ചെറിയ ഉണ്ണി പോലത്തെ അതുപോലെ തന്നെ കടുമ്പ് പോലത്തെ ആ ചെറിയ ഒരു പ്രയാസം ഇതൊക്കെ മാറിപ്പോയി. അങ്ങനെ ചില മഹാന്മാരെ ചില വിഷയങ്ങളിൽ നമുക്ക് സഹായമായി ചെന്നാൽ അവര് നമ്മളെ സഹായിക്കും. അല്ലാഹ് കൊടുക്കുന്ന കഴിവ് കൊണ്ട് അല്ലാഹ് അവര് നമ്മളെ സഹായിക്കും. അൽഹംദുലില്ലാ അല്ലാഹു അവരുടെയൊക്കെ മദദും സഹായവും പൊരുത്തവും അല്ലാഹു നമുക്ക് തരട്ടെ. ില്ല അപ്പൊ ഒരു സ്വപ്നം, മോശമായ ഒരു സ്വപ്നം ഒരാൾ കണ്ടാൽ അയാൾ ചെയ്യേണ്ടത് രണ്ടരക്കായത്ത് നിസ്കരിക്കുക. ആരോടും വിഷയം പറയരുത്, ആരോടും പറയാൻ പോണ്ട, ഒരാളോടും പറയണ്ട ഞാൻ ഇങ്ങനെ കണ്ട് അങ്ങനെ കണ്ട്, ആരോടും പറയണ്ട. മനസ്സിലങ്ങ് വെച്ച് അവിടെ അങ്ങ് പോയിക്കള, രണ്ടരക്കായത്ത് നിസ്കരിച്ചാ. ഇനി അപ്പൊ തന്നെ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചാലും മതി. അപ്പൊ ഇനി ഉറക്കിലിങ്ങനെ പിന്നെ എഴുന്നേറ്റ് പോയിട്ട് എവിടെയെങ്കിലും തപ്പിത്തടഞ്ഞ് വീണാൽ അതൊക്കെ പ്രശ്നമാണ്. കഴിയുന്നവർ അങ്ങനെ നിസ്കരിക്കുക, അല്ലാത്തവർ മറ്റൊരു സമയത്ത് നിസ്കരിക്കുക. ഏതായിരുന്നാലും മുത്തു റസൂലുള്ള പറഞ്ഞ മരുന്ന് അത് വലിയ മരുന്നാണ്. ആ മരുന്ന് ഏറ്റവും നല്ല മരുന്നാണ്. അല്ലാഹു നമ്മളെ എല്ലാ മോശപ്പെട്ട സ്വപ്നം കാണുന്നതിൽ നിന്നും അല്ലാഹു നമ്മളെ കാക്കട്ടെ. നല്ല സ്വപ്നങ്ങൾ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ചില സ്വപ്നങ്ങളുണ്ട്, അതേ നുബുവത്തിന്റെ നുബുവത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ സമ്മാനമാണെങ്കിൽ അതുപോലത്തെ ചെറിയത് അഥവാ അതിന്റെ 1/40 മടങ്ങ് ഒരുപക്ഷെ നല്ല നല്ല മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് വരാം. അങ്ങനെ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട എത്രയോ മഹാന്മാരും ഉസ്താദുമാരും ആലിമീങ്ങളും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്നവരുണ്ട്. അല്ലാഹു നമുക്ക് നല്ല സ്വപ്നങ്ങൾ കാണാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ.